സംരംഭക വർഷത്തിന്റെ ഭാഗമായി വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല ശ്രീകണ്ഠാരം മുനിസിപ്പാലിറ്റി വെച്ച് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ബി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മുടെ പ്രളയമൊക്കെ വന്ന ശേഷം ഒരുപാട് ആളുകൾ ഈ നാട് വിട്ടു പോവുകയാണ്. അവര് ഒന്നെങ്കിൽ അവര് ഒരുപാട് കൊറോണയൊക്കെ വന്ന് ഒരുപാട് ലോകം വിട്ടുപോയി. വേറെ കുറെ ആളുകൾ എന്തെങ്കിലും ഒക്കെ ഒരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി വിദേശങ്ങളിലേക്ക് ചേക്കേറി. പ്രത്യേകിച്ച് യുവജനങ്ങൾ അവർക്ക് ജീവിതം എങ്ങനെ മുന്നോട്ടൊന്ന് കൊണ്ടുപോവാം എന്ന് നട്ടം തിരിഞ്ഞ് കഷ്ടപ്പെടുന്ന സമയത്ത് പുറത്തു പോയാൽ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചവർ പുറത്തേക്ക് പോയവരുണ്ട്. പിന്നെ ഈ സംസ്ഥാനം വിട്ട് മറ്റു ജോലികൾക്ക് വേണ്ടി സംസ്ഥാനം വിട്ടു പോയവരുണ്ട്. ഈ വളരെ പ്രശസ്തനായ മഹാകവി വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, ആസാം പണിക്കാർ. ആസാം പണിക്കാരിൽ അവര് ഈ ജനങ്ങൾ കേരളത്തിലെ ആളുകൾക്ക് ആസാമിലേക്ക് പണിക്ക് പോവുകയാണ്. ആസാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൊടും തണുപ്പും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഭീകരമായ കൊതുകും അതും ഇതും പ്രശ്നങ്ങൾ. പക്ഷെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ ആസാമിലേക്ക് പോവുകയാണ്. പക്ഷെ ആസാമിൽ ചെന്നിട്ടും അവർ കേരളത്തെ കുറിച്ചാണ് ഓർത്തോണ്ടിരിക്കുന്നത്, ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ, ഇവിടെ സന്തോഷിക്കാൻ കഴിയുവതേ സുഖം എന്ന് ഈ ഒരു കേരളത്തെ കുറിച്ച് അവിടെ പോയ ആളുകൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിക്കാനും വളരാനും ജീവസന്ധാരണം നടത്തി മുന്നോട്ട് പോകാനും ഒക്കെയാണ്. പക്ഷെ പലർക്കും അത് സാധിക്കുന്നില്ല. ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് സംരംഭകത്വത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക, അവർക്ക് വേണ്ട സബ്സിഡി ഒക്കെ. വ്യവസായ വകുപ്പ് നിരവധി സംരംഭങ്ങൾക്ക് സബ്സിഡി കൊടുത്തതിന്റെ കണക്ക് ഇവിടെയുണ്ട്. അങ്ങനെ സംരംഭങ്ങൾക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് അവരെ ഒരു കൈത്താങ് കൊടുത്ത്, കരുതൽ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ മഹത്തായ ഉദാഹരണങ്ങളാണ് ഈ 162 സംരംഭങ്ങൾ. വലിയ സംരംഭകരൊക്കെ ഇവിടെയുണ്ട്, വലിയ കച്ചവടക്കാരും ബിജുവിനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ ചെറുകിട നാമമാത്ര കർഷകർ, ചെറുകിട സംരംഭകരും ഇവിടെയുണ്ട്. അപ്പൊ എല്ലാവരെയും ഓർത്തിണക്കിക്കൊണ്ട് നമുക്ക് നഗരസഭയ്ക്ക് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങണം. സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പണം നമ്മുടെ ഇവിടെ തന്നെ ചെലവഴിക്കണം. അതൊരു ചാക്രികമായ അല്ലെ പൈസ ഇവിടെ തന്നെ വാങ്ങുന്നു, ഇവിടെയുള്ള പച്ചക്കറി കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ഇവിടെയുള്ള കാര്യങ്ങൾ മേടിക്കുന്നു. ഇങ്ങനെ ഒരു പൈസയുടെ ഒരു ചംക്രമണം നടക്കണം, ഒരു ഇങ്ങനെ ഒരു ചാക്രികമായ ഒരു സ്ഥിതി. അപ്പൊ അതിവിടെ തന്നെ അതിന്റെ പൈസ അവിടെ തന്നെ ചെലവാകുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന ഈ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വരാൻ വേണ്ടി അശ്വന്തും വീണയും ഒക്കെ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. ഇവിടെയുള്ള നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടായാലും ഒരുപാട് നല്ല പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ സംരംഭം തുടങ്ങി 162 പേരെയും നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങണം. ഇപ്പം എന്റർപ്രണർ സപ്പോർട്ട് സ്കീമിൽ പെട്ട് 3 പേർക്ക് ഇവിടെ 10 ലക്ഷം രൂപ വ്യവസായ വകുപ്പ് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജോസഫീന, ചന്ദ്രാംഗതൻ, കുഞ്ഞിരാമൻ, നസീമ വി പി, ഉപജില്ലാ വ്യവസായ ഓഫീസർ ഗിരീഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വ്യവസായ വകുപ്പിന്റെ വിവിധ പദ്ധതികളെപ്പറ്റി ബിപിൻ പി വിൽസൺ, സംരംഭം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സെക്രട്ടറി അഭിലാഷ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ചടങ്ങിൽ വ്യവസായ വികസന ഓഫീസർ ശ്രീകാന്ത് സ്വാഗതവും വീണ നന്ദിയും പറഞ്ഞു.